വയ്യ അതുണ്ടാകും നമ്മൾ പതിനൊന്ന് മണിക്ക് ഒരു ചായ കുടിച്ചതല്ലേ ഉള്ളൂ പിന്നൊന്നും കഴിച്ചില്ലല്ലോ അതുകൊണ്ട് എല്ലാവർക്കും വിശക്കുന്നുണ്ടാകും ഇപ്പോൾ സമയം അഞ്ചു മണി കഴിഞ്ഞ് മക്കൾ വിഷമിക്കണ്ട നമുക്കൊരു അടിപൊളി ഹോട്ടലിൽ കയറിയിട്ട് വയറ് നിറയെ ഫുഡ് കഴിക്കാം എന്നാ വാ മാഷേ എന്തിനാ ഇങ്ങനെ സമയം കളയുന്നത് അപ്പു കുട്ട നമ്മുടെ കൂടെ വന്നവർ ഇനിയുമുണ്ട് ഇതിന്റെ ഉള്ളിൽ അവരെ അന്വേഷിച്ചിട്ടുണ്ട് ഞങ്ങൾ വന്നത് എരുമേനെ കാണാൻ

പിന്നെ ആ ശരി ശരി ും ഭക്ഷണം കഴിക്കാൻ എന്നാൽ എന്നാൽ വേഗം വാ വാ മിസ്സേ നടക്ക് മക്കൾക്കെല്ലാം നിറയെ ഭക്ഷണം ഭക്ഷണം തരാലോ എല്ലാവരും പുറകെ കഴിച്ചിട്ട് മതി ബാക്കി എവിടെ പോകും ഫുഡുണ്ടോ ഇല്ലടാ കുറച്ച് പോകാനുണ്ട് എന്തായാലും നമ്മൾ നടന്നിട്ടില്ല പോകുന്നത് ബസ്സിൽ തന്നെയാ സൽമാനെ എന്റെ കയ്യിൽ നൂറ് രൂപയുണ്ട് ഈ അതവിടെന്നോ അതോ അമേരിക്കൻ അങ്കിൾ തന്നതാണോ എന്നിട്ട് അത എവിടെ പോയി അതെന്ന് പോക്കറ്റിൽ തന്നെ ഉണ്ടടാ എന്നാൽ അതിനെ കൊണ്ട് നമുക്ക് മുട്ടായി വാങ്ങിയാലോ ആ വാടാ പക്ഷേ എവിടന്നോ വാങ്ങാ അതു നമ്മൾ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോവില്ലേ അപ്പോൾ അവിടെ നിന്നും വാങ്ങാം മ് അത് നല്ലൊരു കാര്യമാണ് പക്ഷേ മിസ്സ് കാണരുത് മിസ്സ് കണ്ടാൽ എല്ലാം പോയി മ് അതന്നെ മിസ്സ് കണ്ടാൽ നല്ലൊരു വഴക്ക് കിട്ടും ഇക്രോ സൽമാനേ തുളസി നിങ്ങൾ വരുന്നില്ലേ അത മിസ്സ് വിളിക്കുന്നുണ്ട് എല്ലാവരും കയറിയില്ലേ ഇല്ല സർ ഇക്രൂം സൽമാനൊക്കെ ഈ പിള്ളേരോട് എത്ര പറഞ്ഞാലും മനസ്സിലാക്കുന്നില്ലല്ലോ അവർക്കെന്ന പുറത്തിങ്ങനെ പണി ഓ വന്നോ പറഞ്ഞതല്ലേ എല്ലാവരും പോകുമ്പോൾ ഒരുമിച്ച് പോകണമെന്നും എല്ലാവരും വരുമ്പോൾ ഒരുമിച്ച് വരണമെന്നും പിന്നെന്താ നിങ്ങൾ പണി കുത്തല്ലേ ഇങ്ങനെ ഇത് കാണരുത് പോയി പോയിരിക്കും ഇത്ര പോയാ മക്കളെ എല്ലാവർക്കും വിശക്കുന്നില്ലേ നമ്മൾ ഇപ്പോൾ ഫുഡ് കഴിക്കുന്ന എന്നാ വണ്ടി നിങ്ങൾ നിങ്ങൾ പോയിട്ട് സീറ്റിലിരുന്നോ ആ അല്ല ഇരിക്കുന്നില്ലേ അതെന്താ അത് ശരി അപ്പോൾ ഡാൻസ് എനിക്ക് ലുങ്കി ലുങ്കി ഡാൻസ് പാട്ടം ഈ പെണ്ണുങ്ങൾ എന്താ ഇങ്ങനെ ഞാനിപ്പം എന്തിനീ ഒരു സാധനം എടുക്കാൻ മറന്നു അതുകൊണ്ട് തന്നെ മര്യാദക്ക് എന്റെ കൂടെ സീറ്റിലിരുന്നോ ഇവിടെ നിന്നിട്ടുവാണെങ്കിൽ മണ്ടത്തരങ്ങൾ പറഞ്ഞിട്ട് എന്നെ നാണം കെടുത്താൻ നടക്കേ എന്നിട്ടാ ബേക്ക് സീറ്റ് നിങ്ങളോട് ഇങ്ങനെ വായുമ്പോൾ ലുങ്കി ഡാൻസ് കളിക്കണം പോലും

നീ ഒന്നും പറയണ്ട എന്നാലും നിങ്ങൾ എന്താ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി ചിക്കൻ ബിരിയാണി ഒഴിവാക്കിയിട്ട് സാധാ ചോറ് വാങ്ങുന്ന കാര്യമല്ലേ നിങ്ങൾ ചർച്ച ചെയ്തത് എന്തൊക്കെയാ പറയുന്നത് അവർ വേറെതാ ഉദ്ദേശിച്ചത് അപ്പോൾ നിങ്ങൾ പറഞ്ഞത് ചിക്കൻ ബിരിയാണി വേണമെന്നാ വേണം അത് ഒഴിവാക്കണ്ട ഇപ്പോഴാണ് സമാധാനമായത് ഞാൻ ഇപ്പോൾ വണ്ടിയിൽ കടന്നുറങ്ങിയപ്പോൾ ഒരു സ്വപ്നം കണ്ടക്ക് ചിക്കൻ സളാ പളാന്നും പറഞ്ഞ് തിന്നുന്നത് ചിക്കൻ വാങ്ങുന്നത് കളി ഇവരിങ്ങാൽ ആരോടായാലും അതുകൊണ്ടല്ല അങ്ങനെ നിങ്ങൾ ആരെങ്കിലും ചിരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥലപ്പേരൊന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണേ അത് വേറൊന്നിനും അല്ല ഏതൊക്കെ സ്ഥലങ്ങളിലുള്ള ആളുകളാണ് ഇത് കാണുന്നതെന്ന് അറിയുവാൻ വേണ്ടിയാ എന്നാ രാഘവ നീ വണ്ടി സൈഡാക്ക് നടക്ക് നമുക്ക് അവിടെ പോയിട്ട് എന്നൊക്കെ നോക്കാം മാഷേ ശരിക്കും ഞങ്ങൾ ഇപ്പോൾ ആവശ്യമില്ലല്ലോ അവിടെ ഫുഡും സീറ്റും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഞങ്ങൾ ഇറങ്ങേണ്ടതുള്ളൂ ഒരു ട്രിപ്പ് വന്നതല്ലേ അപ്പോൾ ഇതൊക്കെ രസമല്ലേ വെറുതെ ഇങ്ങനെ നിന്ന് സമയം കളയണ്ട നടക്ക് ഫുഡ് 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 പോകും പോകാതിരുന്നാൽ മതിയായിരുന്നു കഴിക്കണം അവിടെ ആ അത് ഫുഡിന്റെ ഷോപ്പല്ലേ അപ്പോൾ എന്താ ഹേയ് ഒന്നുമില്ല ഞാൻ വരുന്നില്ല നിങ്ങൾ പോട് ഏയ് വരുന്നില്ലേ നിങ്ങളെല്ലാം ഇത്രയും നേരം പറഞ്ഞത് നല്ല വിഷപ്പുണ്ട് അതുകൊണ്ട് നല്ലോണം എന്ന്

ഓ എന്റെ കുഞ്ഞാമിതാ എന്തടാ ഇങ്ങളെ पुट्टും കടല കറിയൊന്നല്ല മിസ്സ് പറയുന്നത് ഫുഡ് ഫുഡ് ഫുഡ്നെച്ചാൽ ഭക്ഷണം ആ ഒരു കുന്തോ അണോട് അതി പെണുങ്ങളെപ്പോലെ ഇങ്ങളെ ഈ നാട്ടിൽ അങ്ങനെയാണോ ഭക്ഷണത്തിനെ പറയുക ആ ഈ നാട്ടിൽ മാത്രമേ ഭക്ഷണത്തിനെ ഇംഗ്ലീഷ് പറയുന്ന പേരാണ ഫുഡ്ന്ന് ലോകം മുഴുവനെ ഫുഡ്ന്ന് എന്നെ പറയാ ഇങ്ങനെയുണ്ടോ പെണുങ്ങളെ എനിക്ക് അത്രക്ക് വിശപ്പുണ്ട് അവസാനം ബാക്കി വെക്കുന്നത് ഞാൻ കാണരുത് ഡി അനു വേണ്ടെങ്കിൽ നിന്റെ ചിക്കൻ പീസ് എനിക്ക് തരണേ അയ്യോ അമ്പട എനിക്ക് എന്റെ ചിക്കൻ പീസ് തന്നെ വേണം എന്താ അങ്ങനെയാണോ പറയേണ്ടത് അവൾക്ക് ചോദിച്ചതല്ലേ നിന്നോട് സാരമില്ല മിണി അവൾ അങ്ങനെ പറഞ്ഞതിൽ നിനക്ക് വിഷമമുണ്ടോ എന്നാൽ നീ തന്നെ വേണം ഇപ്പോൾ ഞാൻ പറഞ്ഞത് കണ്ടോ അനു ഇതുപോലെ മയത്തിൽ വേണം പറയുവാൻ മനസ്സിലായോ അതെന്താ ഫുഡിന്നെത്താത്തത്

ആ മതിയൻഡി നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് എന്താ ഫുഡ് ഫുഡ് ഓർഡർ ചോദിച്ചുകൊണ്ടിരിക്കല്ലാ അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആകും പറയും പോലെ നമ്മൾ തന്നെ ഇത് എത്ര പേരുണ്ട് അത് തന്നെ ഇത്രയും പേർക്ക് കഴിക്കാനുള്ള ഫുഡ് ഇവിടെ ഉള്ളത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു അതുപോലെ തന്നെ എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാനുള്ള സൗകര്യം ഉള്ളത് കൊണ്ടും എന്നാലും ഇങ്ങനെ ഒരുമിച്ചിരിക്കുവാൻ സീറ്റ് കിട്ടിയത് നേരത്തെ പറഞ്ഞത് കൊണ്ടാണ് നമുക്ക് ഒരുമിച്ച് സീറ്റ് കിട്ടിയത് ദേ അപ്പുറത്തെ ടേബിളിൽ ഫുഡ് വന്നു അവര് തിന്നത് കാണുമ്പോൾ കൊപിയോ ഈ ചിക്കൻ എന്താ

വേണ്ടാടാ എനിക്ക് തന്നേക്ക് എനിക്കാ വേണ്ടത് ആഹാ എനിക്കാ 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 നിങ്ങൾ ഇത് എവിടേക്കാ കൈ കൈ വരുന്നത് എ എൻ്റെ ബിരിയാണി താഴെ വീണു എ എൻ്റെ ഇത് വീണു ഡൈക്രൂ എന്താ ഇവിടെ ഒരു ബഹളോ എ മിസ്സാ അതില്ല മിസ്സേ എനിക്ക് രണ്ട് ചിക്കൻ പീസ് കിട്ടി അപ്പോൾ ഞാൻ ഒരു ചിക്കൻ പീസ് ആർക്കെങ്കിലും കൊടുക്കാൻ വിചാരിച്ചു ആ എന്നാൽ അതിങ്ങ് തന്നേക്ക് അനൂപ് സാറേ ഇന്നാ ചിക്കൻ പീസ് നിങ്ങളല്ലേ നേരത്തെ ചിക്കൻ പീസ് വേണമെന്ന് പറഞ്ഞത്

അതെന്നെ രണ്ടുപേരുടെയും ബിരിയാണി നിലത്തു വീണ് പോയിട്ട് അനൂപ് സാർ നിങ്ങൾക്ക് വീണ്ടും ബിരിയാണി വാങ്ങി തന്നല്ലേ അതുകൊണ്ട് നല്ലണങ്ങ് വയറങ്ങ് വയറ് ആദ്യം പോയിട്ട് വൃത്തിയാക്ക് എന്റെ മുഖത്ത് തുപ്പം ചെയ്തിട്ട് വലിയ ഡയലോഗ് പറയുന്നു എനിക്ക് സംഭവിച്ചതുപോലെ നിനക്കും സംഭവിച്ചാൽ നീയും ചൂടാവില്ലേ ഇല്ല ഇല്ല നിന്റെ മുഖത്ത് ഈ തുപ്പി എന്ന് വിചാരിക്കേ നീ എന്ത് ചെയ്യൂ ഞാൻ വീട്ടിലെത്തിയിട്ട് ഐസ്ക്രീം വാങ്ങി അല്ലടാ അങ്ങനെ ആഗ്രഹമുണ്ട് ചെയ്യാനാ ഐസ്ക്രീം കണ്ടല്ലോ എന്റെ നിന്ന് തീർത്തു പോകും കഴിഞ്ഞ ആഴ്ച കൊണ്ടും നിങ്ങൾ തന്നെയല്ലേ തിന്നു തീർത്തത് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഐസ്ക്രീം തിന്നാൻ പോകുന്ന

തിന്ന് കഴിഞ്ഞാ പിന്നെ ബോൾ കൊണ്ട് കളിക്കുകയും ചെയ്യാം അതന്നെ ബോൾ ഐസ്ക്രീം ഒരു സംഭവം തന്നെയാ അപ്പോൾ രണ്ട് ബോൾ ഐസ്ക്രീം മാത്രം മതിയോ അല്ല ചേട്ടാ എന്നാൽ രണ്ട് ബോൾ ഐസ്ക്രീമും ഒരു ഈ സൽമാനെ കോണ്ടോപ്പ കോണ്ടോപ്പ വാങ്ങുന്നത് വലിയ നമുക്ക് ചെറിയ ബോൾ കോണ്ടപ്പു ആഹാ അങ്ങനെ അവന് മാത്രം കോണ്ടോപ്പ കോണ്ടോപ്പ കഴിക്കണ്ട എനിക്കും എനിക്കും വേണം പക്ഷേ എങ്ങനെ കഴിക്കണ്ടും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം എന്താ സൽമാനെ ഈ ബോൾ ഐസ്ക്രീം അത്ര നല്ലതല്ലല്ലോ അത് തീരെ നല്ലതല്ല എല്ലാ ഐസ്ക്രീമും എന്നാലും ബോൾ ഐസ്ക്രീമിനെന്തോ ഒരു കുഴപ്പമുണ്ട് അതിന്റെ ടേസ്റ്റ് വലിയ പിന്നെ അതിന്റെ ബോള് ഇവിടുന്നും ഊരുണ്ട് കളിക്കും വല്ലാത്തൊരു ബോൾ ഐസ്ക്രീം അത് എനിക്കിഷ്ടമില്ല അത് എനിക്കും നീ ഞങ്ങൾക്കും കൊണ്ടപ്പ തന്നെ വാങ്ങിക്കോ അതെന്നെ വെറുതെ ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ബോൾ ഐസ്ക്രീം വാങ്ങിയിട്ട് വേസ്റ്റ് ആക്കണ്ട

നിങ്ങൾ ഓർഡർ അത വേണ്ട എന്ന് പറയാൻ പറഞ്ഞു. ആഹാ നീയും പറഞ്ഞു കേല്ലോ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാണേ? ആഹാ എന്താ ടേസ്റ്റി? മ് സൂപ്പർ. എന്താ ടേസ്റ്റി? മ് എന്താ നിങ്ങൾക്ക ഐസ്ക്രീം കിട്ടിയില്ലേ? ഇല്ല. എഹേ ഇല്ല.

ആ കണ്ടിനി എന്നിട്ട് നിങ്ങളൊന്നും പറഞ്ഞില്ലേ എന്നാ എത്ര തവണ ഞാൻ പറഞ്ഞു ആഹാ എന്നിട്ട് ഇവൻ കേട്ടില്ലേ ഇല്ല അതല്ലേ എന്റെ സങ്കടം നിനക്കെന്താ മുതിർന്നവർ പറയുന്നത് അനുസരിച്ചാൽ അതന്നെ അങ്ങ് പറഞ്ഞു കൊടുക്ക് കൊടുക്കു നിന്റെ ഏരി പറഞ്ഞില്ലേ എന്നിട്ട് നീ അനുസരിച്ചോ ഇല്ല ഞാൻ മാത്രമല്ല ഈ സൽമാനും കൂടെ പറഞ്ഞിനെ നിന്റെ കൂടെ പഠിക്കുന്ന സൽമാനില്ല അത് അവന് നല്ല കുട്ടിയായിട്ട് നിനക്ക് പറഞ്ഞു തന്നില്ലേ എന്നിട്ട് നീ അനുസരിച്ചില്ലേ ഞാനും ഈ സൽമാനും അവൻ്റെ കുറെ പ്രാവശ്യം പറഞ്ഞു ഞങ്ങൾക്ക് വാങ്ങി തരാൻ പക്ഷെ അവൻ കേട്ടില്ല അവൻ ഒറ്റക്ക് വാങ്ങി മുഴുവനും കഴിച്ചു നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കും ടീച്ചറെ കുറച്ച് അനുസരണം വേണം ഇവരോട് ഞാൻ നീ എന്തെങ്കിലും സാരമില്ല കഴിഞ്ഞു കഴിഞ്ഞിക്കൊന്നുമില്ല ഇനിയുമുണ്ട് അത് കുറച്ചും കൂടി തിന്നാൻ ബാക്കി എന്ത് ഇവന്റെ ഐസ്ക്രീം തന്നെ ഓ എന്റെ നിന്റെ കയ്യിലുള്ള സാധനം നീ എവിടെയെങ്കിലും കൊണ്ടുപോയെന്ന് കളി ബസ്സിലുള്ള മറ്റു കുട്ടികൾ കണ്ടാൽ പ്രശ്നമാക്കും അവർക്കും ഐസ്ക്രീം കഴിക്കാനൊക്കെ ആഗ്രഹമില്ലേ നീ ഇതുപോലെ ഞങ്ങളോട് ചോദിക്കാണ്ടും ചെയ്യരുത് ഇതൊക്കെ കേൾക്കുന്നുണ്ടാ മര്യാദയ്ക്ക് ഞങ്ങൾക്കും കൂടെ വാങ്ങി തന്നിട്ടുണ്ടെങ്കിൽ ഇത്രയൊന്നും പ്രശ്നമുണ്ടാകില്ലേനോ സാരമില്ല ടീച്ചറെ ഇനിയും അവൻ എവിടുന്നെങ്കിലും ഐസ്ക്രീം വാങ്ങിക്കണ്ടെങ്കിൽ ഞങ്ങളും എന്തായാലും വാങ്ങും അവൻ അതിന്റെ പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ ടീച്ചർ പോയിട്ട് പൈസ കൊടുത്തോ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു ഇനി ഇങ്ങനെ ഇങ്ങനെന്താ നമുക്ക് പോകാം അല്ല ഇനി എവിടെയാ നമ്മൾ പോകുന്നത് ഇനി എവിടെയും പോകുന്നില്ല പോകുന്നില്ലേ അതെന്താ രണ്ടു ദിവസത്തെ ടൂറാന്നൊക്കെ പറഞ്ഞിട്ട് ഇനി നമ്മൾ ഏയ് പോകുന്നതല്ല ഇവിടെ അടുത്ത് എവിടെന്നെങ്കിലും റൂം എടുക്കണം ആര് നീ എന്താടീ പറയുന്നത് നമ്മൾ ഇവർ ടൂർ എന്ന് പറഞ്ഞിട്ട് പറ്റിച്ചതാ

ഇവിടുന്ന് ഇങ്ങനൊന്ന് രക്ഷപ്പെടാൻ ഇതാ വരുന്നു നിങ്ങൾ നിന്നെ അല്ലാലോ ഇതാ നിങ്ങളുടെ റൂം ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ഇഷ്ടായോ ആ ബൂട്ടിഫുൾ നല്ല ഭംഗിയുണ്ട് അല്ല അപ്പോൾ എല്ലാവരും ഇതിൽ തന്നെയാണ് ഉറങ്ങുന്നത് ഹേ അല്ലല്ല വേറെ റൂമുകളും എടുത്തിട്ടുണ്ട്

നിങ്ങൾ ഇങ്ങനെ സ്റ്റാൻഡേർഡ് ഓരോന്ന് സംസാരിക്കല്ലേ ഇനി നിങ്ങൾ ഓരോന്ന് പറഞ്ഞ് തർക്കിക്കണ്ടെങ്കിൽ ഞാൻ സോറിടാ എല്ലാം എന്തിനാ എൻ്റെ മൂക്കിലിട്ട് ഇങ്ങനെ കുത്തുന്നേ കുട്ടടാ നീ എന്നെ കുറ്റം പറഞ്ഞിട്ടുള്ള ശിക്ഷയാ ദേ അ ഇങ്ങള് മുണിയാ പെട്ടുപോയേ അയ്യോ എൻ്റെ മൂക്ക് നല്ല ബിറ്റിണ്ട് ഞാൻ കളി കാണാനായി ഹ് കിട്ടിയാൽ ഇത്രയും ഇല്ല ഞാൻ തോന്നുന്നത് ും പോയി ഞാൻ വേദനിച്ചും പോയി എന്നാൽ നിങ്ങൾ കിടന്നോ ഞാൻ മറ്റു കുട്ടികളെ പോയി നോക്കട്ടെ ആ ഇതുപോലെ തന്നെ കിടക്കരുതേ കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ട് കിടക്ക് ആ അതപ്പാ വരുന്നത് എന്ത്

എന്ത് സൽമാനെളുടെ കൊണ്ടുവരാം ഒന്ന് ശ്രദ്ധിക്കണേ ചിലപ്പോൾ ആ പരാതിച്ച് ഇങ്ങോട്ടേക്ക് എന്നെ തിരിച്ചു വരും മക്കളെ നിങ്ങൾ കിടക്കുന്നില്ലേ ആ കുളിച്ചോ ഞാൻ ഞാൻ കുളിച്ചില്ല നല്ല നിന്റെ കിടന്ന വീട്ടിൽ പോയിട്ട് കുളിച്ചോളും നമ്മുടെ സ്വന്തം വെള്ളം മങ്ങില്ലേ വെറുതെ എന്തിനാ മറ്റുള്ളവരുടെ വെള്ളം പാഴാക്കുന്നത് അല്ലാണ്ട് കുളിക്കാൻ മടിച്ചിട്ടല്ലേ മക്കളെ

എന്നാൽ ഞാൻ പോയിട്ട് കുളിച്ച് ഫ്രഷ് ആകട്ടെ എന്നാൽ നീ ഫ്രഷ് എന്നിട്ട് എനിക്കും ഫ്രഷ് പണി കൊടുക്കണമെന്ന് ഞാൻ കുറച്ച് ദിവസമായി വിചാരിക്കുന്നു ഇതാണ് പറ്റിയവസരം വെള്ളം കിട്ടാൻ എന്താ വഴി അവിടത്തെ വെള്ളം പോയി കുടിച്ചോണി നീ കുളിച്ച് ഫ്രഷാകുന്നില്ലേ ഇപ്പോഴാ അവൻ എൻ്റെ ഒന്ന് സംസാരിക്കുന്നത് ആ സൽമാനെ കിട്ടിയപ്പോൾ നീ എൻ ആകെപ്പാടെ മറന്നുല്ലേ ആ അതൊന്നുമില്ല നീ എന്തെന്ന് ചോദിച്ചത് ഞാൻ കേട്ടില്ല നീ കുളിച്ച് ഫ്രഷ് ആ കുളിക്കണം നിങ്ങൾ എല്ലാവരുടെയും കഴിയട്ടെ ചേട്ടൻ തന്ന ഈ ചൊറി പൗഡർ കൊണ്ട് ഞാൻ അവനെ ശരിയാക്കുന്നുണ്ട് ഇതവന്റെ ദേഹത്തായാലവൻ ചൊറിഞ്ഞു ചൊറിഞ്ഞ് നാട്വിടും അത് കഴിഞ്ഞിട്ട് വേണം ഇക്രുവിനും പിന്നെ ആ പെണ്ണുങ്ങട്ടും ഒരു പണി കൊടുക്കാൻ എന്റെ പേര് തോണിന്നല്ല ടോണിന്നാ ആ എന്തെങ്കിലും ആണി ആകട്ടെ അല്ല നിന്റെ കയ്യിലെന്താ അതൊന്നുമില്ല ഇല്ലേ അപ്പോൾ അതെന്തെന്നാ ഒരു നീല മൂടിയുള്ള കുപ്പി അത് എന്റെ എന്റെ പൗഡറാ േ മനുഷ്യൻ തണുത്തു മരടിച്ചു അത്രക്ക് തണുപ്പുണ്ടോ ഉണ്ടോന്ന ഞാനൊരു പാട്ടവെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ പിന്നെ തണുത്ത് വെറുച്ചിട്ട് വേഗം ഓടിഞ്ഞു വന്നതാ ഞാൻ രക്ഷപ്പെട്ടു അല്ലെങ്കിലും നീ എന്തിനു കുളിക്കണം കയ്യിൽ നല്ല മണമുള്ള പൗഡറില്ലേക്ക് ഞാൻ ും അവൻ പിന്നെ പൗഡറും കൊണ്ട് നടക്കുമോ അതെന്നെ അവൻ ഇടാൻ വേണ്ടിട്ടല്ലോ പെണ്ണുങ്ങളെ നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ഏതോ ഒരു പെണ്ണുങ്ങൾക്ക് അവൻ എന്തോന്ന് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് ആ പെണ്ണുങ്ങൾ ഇങ്ങളെന്ന വെച്ചതെ ചൗട്ടാ കുത്ത അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എനിക്കാ അല്ല പിന്നേങ്ങളെല്ലാം ഓന്റെ മേയത്ത് പൗഡർ ഇട്ടോടത്തേ എന്തൊന്നും രക്ഷിക്കടാ നിങ്ങൾ എന്തിനെ രക്ഷിക്കാനേ നിങ്ങൾ ആദ്യം പോയി തോണോനെ രക്ഷിക്കേ അയ്യാരെങ്കിലും എന്നൊന്ന് ഹോസ്പിറ്റൽ കൊണ്ടുപോ എൻടോ പൗഡറിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കുട്ടി പിശാചായിട്ടുണ്ട്േനാ അഹ് ആ ടോണിക്ക് ഇപ്പോൾ പേരാന്ത മൂട്ടിട്ട് നമ്മളെല്ലാം കൊല്ലൂന്നാ തോന്നുന്നത് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യടാ എന്നാ പ്രശ്നം ആ ടോണിക്ക് എന്നാ പറ്റിയത് അത് സർ അവനെ പൗഡർ ഇട്ടപ്പോൾ എന്തോ അലർജി ആയതമയടാ എ പൗഡർ ഇട്ടപ്പോഴോ ആ ഈ പൗഡർ ഇട്ടപ്പോൾ ഇതേതാ പൗഡർ അതാ കുപ്പിയിലത്തെ പൗഡർ എന്നാ അതല്ല ഇത് ഏത് കമ്പനിയാണെന്ന് ചോദിച്ചതു

അവൻ എവിടെയുണ്ട് അപ്പുറത്തെ റൂമിലുണ്ട് ചൊറിഞ്ഞു ദേഹം പൊന്തിയിട്ടുണ്ട് എന്നാൽ ഈ പൗഡർ മറ്റു കുട്ടികൾ കാണാതെ എവിടെയെങ്കിലും എടുത്തു വെക്കണം ഇനിയും ഇതിനെ കൊണ്ടൊരു അപകടം ഉണ്ടാകരുത് നീ കുട്ടികളെ നോക്കി ഇവിടെ നിൽക്ക് ഞാൻ ഹോസ്പിറ്റലിൽ പോകാം എന്നാൽ നീ ഇത് എവിടെയെങ്കിലും മാറ്റി വെക്ക് ഞാൻ പോയി നോക്കിയിട്ട് വരാം പാവം ടോണി ചൊറിഞ്ഞു ചൊരിഞ്ഞ് അവൻ തളർന്നു പോയിട്ടുണ്ടാകും

നീ നീയും തിരിച്ചടിച്ചോ നിന്റെ നല്ല എന്നാൽ നമുക്ക് പോയി കഥക് തുറക്കാം ടോണിയോ നിന്റെ ചൊറിച്ചൽ മാറിയോ ഉം മാറി നിന്റെ ഏന്റി പോയി എന്റെ ഉറക്ക് കളഞ്ഞിട്ട് നിങ്ങൾ ഉറങ്ങുന്നല്ലേ ഉറങ്ങിക്കോ ഉറങ്ങിക്കോ നിങ്ങൾക്ക് ഞാനൊരു പണി തരുന്നുണ്ട് നീ കിടക്കയാണെന്നല്ല അവൻ പറഞ്ഞത് ഞാൻ എവിടെയാ കിടക്കേണ്ടത് നീയും സൽമാനും ഒരുമിച്ച് കിടന്നോ ഞാൻ കൂടെ നിങ്ങളെ പണിയൊന്നും കഴിഞ്ഞില്ലേ എന്റെ പണിയെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ കളിയല്ല നിനക്കാന്ന് ഇത്ര പണി ഉറങ്ങി ഉറങ്ങിൽ പിന്നെ ഫ്രഷ് ആകണ്ടേ അല്ല ഏന്തി ബ്രഷ് ചെയ്തതാണോ ആ എന്റെ പല്ല് തേക്കലെല്ലാം കഴിഞ്ഞ് ഈ അതവിടുന്ന് ബ്രഷ് കിട്ടിയത് അതാ ടേബിളിൽ തന്നെ ഈ ടാബിൾ വന്നോ അതിന് ഏന്റിന്റെ ബ്രഷ് ടാബിൾ മില്ലല്ലാന്നുള്ളത് ഈ ടാബിൾ മില്ലല്ലാന്നാ അപ്പോൾ ടാബിൾ മില്ലുള്ള ബ്രഷ് ആരതാ ഈ ടാബിൾ മില്ലുള്ള ബ്രഷ് എന്തുടാ ഈ ബ്രഷ് കൊണ്ടാണോ നിങ്ങൾ പല്ല് തേച്ചത് ആ ആ പച്ച ബ്രഷ് ഉണ്ടെന്നേ അതിന് ഇത് പച്ച ബ്രഷാ ഇതെന്റെ നീല ബ്രഷ് അല്ലേ അപ്പോൾ നിന്റെ ബ്രഷിനെ കൊണ്ടാണോ ഞാൻ പല്ല് തേച്ചത് ഏ എന്റെ ബ്രഷിനെ കൊണ്ടാണോ നിങ്ങൾ പല്ല് തേച്ചത് ആ

ഒന്ന് നിർത്തുമോ നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ സമയം കളിയല്ല മറ്റു കുട്ടികളും അനൂപ് സാറും ഉണ്ട് നമ്മളെ വെയിറ്റ് നമ്മൾ ഇപ്പോൾ ഷോപ്പിംഗിന് പോകും അപ്പോൾ നിങ്ങൾക്ക് പുതിയ ബ്രഷ് വാങ്ങാം ഹായ് ഉം പോകും നിങ്ങൾക്കാവശ്യമുള്ള കൊച്ചു കൊച്ചു സാധനങ്ങളൊക്കെ വാങ്ങാം ഇനി എന്റെ പോലത്തെ പച്ച ബ്രഷ് വാങ്ങണ്ട കേട്ടാ ആദ്യം പോയി കളർ പോയിട്ട് പച്ച ഏതാ ഏതാ നീല നീല മഞ്ഞ ബ്രഷ് ബ്രഷ് എടുത്തിട്ട് പച്ച ആണെന്ന് പറഞ്ഞ് തേക്കുകയും ചെയ്തിട്ട് പ്രസംഗിക്കുന്നു ഓ ഇനി നിങ്ങൾ ഓരോന്ന് പറഞ്ഞു പിന്നെയും തുടങ്ങല്ല എനിക്ക് ഞാൻ പല്ല് തേച്ചത് ആലോചിക്കുമ്പോൾ എന്തൊക്കെയോ ആകുന്നേ അത് കഴിഞ്ഞില്ലേ ഇങ്ങനെ നിന്നിട്ടുണ്ടാ എനിക്കിനി വേറെ ബ്രഷ് കൊണ്ട് ഒന്നും കൂടി പല്ല് തേക്കണം

അതാ കക്കൂസ് തന്നെ ഞാനോൻ്റെ കക്കൂസ് ആ ബ്രഷ് എടുത്തിട്ട് പ്രക്ഷെടുത്തിട്ട് പല്ലുവെച്ചോന്ന് പറഞ്ഞിട്ട്